അസ്സലാമു അലൈക്കും. അപ്പോൾ ഇയാളെ എവിടെ ഞങ്ങളെല്ലാവരും എല്ലാവരും അങ്ങോട്ട് പോന്നോളിയും. ഇന്നത്തെ ദിവസം താത്ത നല്ലൊരു ചക്കരച്ചോറ് അങ്ങോട്ട് വെച്ചിക്കണ്. ഒരു ചക്കരച്ചോറ് വെക്കാൻ വയ്ക്കാത്തവരൊന്നും ദുനിയാവിലുണ്ടാവില്ല എന്നാണ് കരുതുകയാണ്. ഇന്നാലും നിങ്ങളെ മലപ്പുറം താത്ത എങ്ങനെ വെക്കുക എന്നുള്ളതാണ് ഇങ്ങക്ക് ഞമ്മൾ കാട്ടിത്തരുന്നത്. പിന്നെ നിങ്ങളെ നോമ്പും മണിയൊക്കെ കഴിഞ്ഞെണ്ണിയാളെ, ഇനിയിപ്പോൾ തോന്നീസൊന്നും ഇല്ലല്ലോ. വിളിച്ചാ വിളിപ്പുറത്ത് എന്ന് പറഞ്ഞ മാതിരി റമദാൻ ഇങ്ങോട്ട് എത്തിക്കണ്. പിന്നെ നനച്ചുളിപ്പണിൻ്റെ വീഡിയോ ഒന്നും പറഞ്ഞെടുക്കാനൊന്നും ഇല്ലേ. ഞമ്മക്ക് കുറി കാര്യമായിട്ടൊരു നനച്ചുളിപ്പണി ഇല്ലെങ്കിലും അഞ്ചാറ് മാസം വല്ലാത്തൊരു നനച്ചുളി തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഒക്കെ ഒന്ന് ടമർന്ന് വജ്ജും കൊജ്ജും അയക്കണ്. താത്താക്ക് സ്വസ്ഥതായിട്ട് കുത്തിരിക്കാനും പറ്റുന്നുണ്ട്. 3 മണി കഴിഞ്ഞാൽ പിന്നെ താത്ത വെറുതെ ഇങ്ങനെ കുത്തിരിക്ക തന്നെയാണ്. ഇപ്പോൾ വലിയ തിരക്കുമില്ല. അപ്പം എന്തായാലും ഞമ്മക്ക് വേറെ എല്ലാവർക്കും അതിൻ്റെ അടിയിൽ കൂടെ പറയാം. ചക്കരച്ചോറ് തീമക്കാക്കും വേണം അതിൻ്റെ അടിയിൽ കൂടെ. അപ്പം ചക്കരച്ചോറ് ഞമ്മക്ക് ഏത് അരി കൊണ്ടും ആണെങ്കിൽ വെക്കുക. ഉണങ്ങല്ലരി ആണെങ്കിലും ചാക്കരി ആണെങ്കിലും ഒന്നും കൂടി മയം കിട്ടുക പച്ചരിയാണ്. അപ്പം ഞമ്മൾ ഏതായാലും 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തുക്കണത്. അപ്പം ഞമ്മക്ക് പച്ചരി നല്ലോണം കകി ഒന്നാക്കിക്കാണ്ട് നുള്ളുപ്പിട്ടുകാണ്ട് വേണം തീമക്ക് വെക്കാൻ. പിന്നെ വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ 2 ഗ്ലാസ് അരി ആണെങ്കിൽ സാധാരണ 4 ഗ്ലാസ് വെള്ളമാണ് എടുക്കുക. എന്നാൽ ചക്കരച്ചോറിന് നമ്മൾ ചക്കര കലക്കിയ വെള്ളം കൂടിയും പാരും. അതും കൂടിയും കണക്കാക്കിക്കാണ്ട് 3¾ ഗ്ലാസ് വെള്ളം മതി. ആ 1/4 ഗ്ലാസ് ചക്കര വെള്ളം കൂടി ഉണ്ടാവുമ്പോൾ കണക്കാകും. അങ്ങനെ പച്ചരിയൊക്കെ നല്ല മട്ടം പോലെ കകി ഒന്നാക്കിക്കാണ്ട് 3¾ ഗ്ലാസ് വെള്ളം അങ്ങോട്ട് പാർന്നു കൊടുക്കുകയാണ്. പിന്നെ ഇയാളെ ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നുള്ളുപ്പിട്ട് കൊടുക്കുമ്പോഴാണ് രസം കിട്ടുക. അത് കരുതി ഇല്ലതൊക്കെ പാടെ പോലെ ഇടും വേണ്ട. ചക്കരയിലും നുള്ളുപ്പുണ്ടാവുകയേ. ഇനി നമുക്ക് നുള്ളു തേങ്ങ ചിരണ്ടി എടുക്കണം. ചക്കരച്ചോറാവുമ്പോൾ തേങ്ങ നല്ലോണം ഇട്ട് കൊടുത്താൽ നല്ല രസമാണ്. ഇനിയിപ്പോൾ തേങ്ങാപ്പാല് പാർന്ന് കൊടുത്താലും അങ്ങനെ ഒരു മട്ടാണ്. ഞമ്മക്ക് ഇടയ്ക്ക് ഓരോ തേങ്ങ കണ്ട് അങ്ങനെ കടിച്ചുമ്പോഴാണ് തീർപ്പതിയാകുക. അതുകൊണ്ട് തന്നെ നല്ലോണം ചിരണ്ടി കാടാണ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇയാളെ തേങ്ങ ചിരണ്ടി അട വെച്ചിക്കണ്. ഇനി നമുക്ക് ചോറ് വേകുമ്പോഴത്തേനേ അതിക്ക് ലേശം ചക്കര ഉരുക്കി അട വെക്കണം. അപ്പം ഇതിക്ക് കണക്കാക്കിയമാതിരി 5 അച്ച് ചക്കര ഉണ്ട്. അതങ്ങോട്ട് എടുത്തുകൊണ്ട് തിളപ്പിച്ചതാണ്. പിന്നെ നിങ്ങൾ തോന ഉണ്ടാക്കുകയാണെങ്കിൽ സാധനം അതിനനുസരിച്ച് കൂട്ടി കൊടുത്തോളി. നമ്മൾ ഏതായാലും 2 ഗ്ലാസ് പച്ചരിക്ക് 5 അച്ച ചക്കര എടുത്തുക്കണം. അപ്പം ഇയാളെ ഞമ്മക്ക് പൊഞ്ഞിതീക്കേ ലേശം ഏലക്കായും ഉള്ളു നല്ലീരൊക്കെ കുത്തി ചതച്ചിട്ട് കൊടുക്കണം. അപ്പം നോക്കട്ടെ അതിൽ എത്തൊക്കെ ഉള്ളത്. ഒരു 5-6 ഏലക്കായും മാണ്ടീനും. ഇതിലിപ്പോൾ കാര്യമായിട്ട് പട്ടിയും കാറാൻ പോകുകയാണ്. എന്തായാലും കൊതിക്കൂതാ മാത്രം കിട്ടിയെന്ന് പറഞ്ഞ മാതിരിയാണ്. തോനെയൊന്നുമില്ല. എന്നാലും ഇപ്പോൾ ഒരു ചൂരും മണത്തിനും ഇപ്പോൾ മാണല്ലോ. ഇനിയൊക്കെ കൊണ്ടിരിച്ചിട്ട് മാണം. അതിൻ്റെ ഇടയിൽ ചക്കര ഉരുക്കാൻ വെച്ചിരുന്നതും ആയി കിട്ടിയിക്കണ്. ഇനി എളുപ്പണ്ടേ ചോറും ഏകദേശം വെന്തിക്കണ്. അപ്പം ഇയാളെ ഇനി കുക്കറൊന്ന് തുറന്നു നോക്കട്ടെ. നല്ലോണം 2-3 വിസിൽ അടുപ്പിച്ചിക്കണ്. ചക്കര ചോറാവുമ്പോൾ നല്ലോണം വേകണേ. ഇനിയിപ്പോൾ ഇങ്ങക്ക് കുറച്ച് അയഞ്ഞ് കുഴഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തോന പാർന്ന് കൊടുത്തോളി. ഞമ്മക്ക് ഏതായാലും ചോറോല മതി. അപ്പം കണക്കാക്കിയ വെള്ളമാണ് വെച്ചിക്കണത്. നല്ലോണം വേഗം ചെയ്തിന് കണ്ടല്ലോ. ഞങ്ങൾ ഇങ്ങനെയാണ് വേകണം. എന്നാലേ തൊള്ളക്ക് നല്ല ചാതം ഉണ്ടാകുള്ളൂ. ഇനിയിപ്പോൾ നോക്കിക്കാനൊന്നുമില്ല ഇയാളെ. ചക്കര ഉരുക്കി വെച്ചിക്കണമല്ലോ. അതുകൊണ്ട് അരിച്ച് പാർന്ന് കൊടുക്കുകയാണ്. ഇതും കൂടിയാണ് പാരുമ്പോൾ ഒന്നും കെട്ടായി വല്ലാതെ കെട്ട് അയഞ്ഞ് കുഴഞ്ഞ് മാണ്ടേനും അവനാൻ്റെ തീർപ്പതി പോലൊക്കെ ഉണ്ടാക്കുക. പിന്നെ നല്ലീരോ മേലക്കായും ഒക്കെ കുത്തിയിട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം തിളക്കുക. അവസാനം ചിരണ്ടി വെച്ച തേങ്ങയിട്ട് കൊടുക്കുക. ഇതൊക്കെയാണ് ഇയാളെ പണ്ടത്തെ ചക്കരച്ചോറും ഇപ്പോഴത്തെ ചക്കരച്ചോറും നല്ല മാറ്റണ്ടേ. ഏലക്കായ ഒന്നും കുത്തിയിട്ട് കൊടുക്കാൻ ഉണ്ടാവില്ല. ഇല്ലോലിട്ട് കൊടുക്കുന്നല്ലാതെ 2 അണ്ടം വെല്ലത്തിൻ്റെ പൊട്ട് കിട്ടിയാൽ തന്നെ വലിയ തീർപ്പതിയാ. പിന്നെ അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇടക്ക് പലഹാരം ഒന്നും ഉണ്ടാക്കൂലേ. അപ്പം കൊല്ലത്തിൽ ഇങ്ങനെ ഒരു ചക്കരച്ചോറും 27-ആവിൻ്റെ നെജപ്പം കിട്ടിയാൽ തന്നെ നല്ല കിട്ടല. ഇപ്പം പിന്നെ മനുഷ്യന്മാർക്ക് ഒരു സാധനത്തിനോടും പൂതിയും പീറിയൊന്നുമില്ല. ഒക്കെ ഒരു പെരയിലും ഉമ്മി ഇപ്പി മൈക്ക് 2-3 കുട്ടികൾ.
പണ്ടത്തെ കാലം നമ്മൾ കേട്ടിട്ടുള്ളൂ കേട്ടോ ഇയാളെ, ഒരു പെരയിൽ 10 കുട്ടികളും മൈക്കില്ല, ഇമ്മിയും വാപ്പിയും വല്യമ്മയും വല്യാപ്പിയും അമ്മയാളും ഒക്കെപ്പാടൊരു കുടുംബത്തിലേക്കാരം. എന്നിട്ട് ഇങ്ങനെ ഒരു കാലം ചക്കരച്ചോറൊക്കെ വെച്ചാൽ അതിനൊരു കട്ട കിട്ടിയെങ്കിൽ കിട്ടും, അത് കൊല്ലത്തിലൊരീസം. ഇന്നില്ല കാലം അങ്ങനല്ലേ, അവനാനും പൂതില്ല സാധനം കൊണ്ടുവന്ന് ഉണ്ടാക്കാൻ തിന്നും. അതുകൊണ്ട് നിർപ്പതി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുടുംബം അടക്കി വണ്ടിയും വിട്ടാൻ പോകുകയാണ് ചൂടോടുക്കാൻ തിന്നാൻ. അപ്പം പണ്ടില്ല ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, ചക്കരച്ചോറും നെജ്ജപ്പൊക്കെ ചൂടുമ്പോൾ ഓൽക്ക് വല്ലാത്തൊരു ഓർമ്മയക്കാരം. എന്തായാലും ഏലക്കായും ചക്കരവാളിലൊക്കെ ഉരുക്കി പാർന്ന് അളക്കി മറിച്ച് അവസാനം എന്നുള്ള തേങ്ങയും ചേരണ്ടിയത് ഇട്ട് കൊടുത്ത് ഇപ്പം താത്ത പരന്ന പാത്രത്തേക്കാണ് വളമ്പുകയാണ്. കുറഞ്ഞൊരു ചൂടോടുക്കനെയാണ് ഇത് രസം. ഓരോ പപ്പടം പൊരിച്ചാൽ നല്ല മട്ടാണ്. ചക്കരച്ചോർമ്മക്ക് നമുക്ക് വലിയ പിരിസല്ലെങ്കിലും ഇത് കാണുമ്പോൾ നമ്മളെപ്പാനെങ്ങനെ ഓർക്കുകയാണ് മക്കളെ. ഇപ്പോൾക്ക് വലിയ തൃപ്തിയായിരുന്നു ചക്കരച്ചോറേ. മിറാജിൻ്റെ അന്നാണെങ്കിലും ബറാത്തിൻ്റെ അന്നാണെങ്കിലും ഇതങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കലാണ് ഉമ്മ. ഇത് കാണുമ്പോൾ എപ്പാനെങ്ങനെ ഓർക്കുകയാണ്. എന്തായാലും മരിച്ചു പോയ എല്ലാവരെ കബറും പടച്ചവനും വിശാലമാക്കി കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ല പുറത്ത് സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ. വല്ലാതപ്പാൻ്റെ കൂട്ടം പറഞ്ഞാലേ പിന്നെ ചെ വർത്തമാനം പറയാനൊന്നും ഞങ്ങൾ കജ്ജൂല മക്കളെ ആ വാഗമൊന്നും ചിന്തിച്ചാതെ നിൽക്കലാണ്. ചിന്തിച്ചാൽ പിന്നെ മനസ്സിക്കൊരിടങ്ങേറേക്കാരം. എന്തായാലും എല്ലാവർക്കും ഒരു ദിവസം മരിച്ചു പോണല്ലോ. എന്നാലും പഠിച്ചവനെ ഇടങ്ങേറ് പിടിച്ച മരണം ആർക്കും ഇത് കൊടുക്കല്ല റബ്ബേ എന്നില്ല പ്രാർത്ഥന ഉള്ളൂ. നല്ലൊരു ദിവസമാണല്ലോ. അപ്പം ഇങ്ങനത്തെ രാവുകളിലൊക്കെ പ്രാർത്ഥിച്ചാൽ പടച്ചവൻ പെട്ടെന്ന് കേൾക്കുന്നില്ലതാണ്. അപ്പം എല്ലാ കൂട്ടുകാർക്കും നല്ലത് മാത്രം വരട്ടെ, എല്ലാവരും അലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ താത്താൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് നാളെ 3 മണിക്ക് താത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ചക്കരച്ചോറ് വെക്കാൻ അറിയാത്തവരൊന്നും ആരും ഉണ്ടാവില്ല. എന്നാലും നമ്മളെ മലപ്പുറം കിച്ചണിൽ നിങ്ങളെ മലപ്പുറം താത്താൻ്റെ വക ഇങ്ങനെ ഒരു ചക്കരച്ചോറ് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കും ഒരു സമാധാനമാണ്. പിന്നെ ഇയാളെ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ എല്ലാവരും ചക്കരച്ചോറൊക്കെ വെക്കൽ. ഇനിയിപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോണ്ട് ഈ താത്താക്ക് നിന്ന് അങ്ങനെ ഒന്ന് വെച്ചോക്കാലോ. കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ അതിന് തന്നെയാണ് നമ്മളെ തെറ്റ് തിരുത്താനും താത്ത അങ്ങനല്ല ഇങ്ങനെയെന്ന് പറയാനും ആണ് തുറന്ന അവിടെ വെച്ചിരിക്കണം. അതാ അതിലങ്ങോട്ട് എഴുതിയിട്ടാൽ മതിയേ, എന്നാൽ നമുക്കും അതിന് കുറേ കാര്യങ്ങൾ പഠിച്ചാൽ കിട്ടുമല്ലോ. പിന്നെ ചില കമൻറ്റ് നമ്മൾ ഒഴിവാക്കണതെന്ന് പറഞ്ഞാൽ ചില കൂട്ടുകാർ എല്ലാവരെയും അല്ല 100 ആളെ എടുത്താൽ അതിലൊരു 5 ആൾ അനാവശ്യങ്ങൾ എഴുതണവരുണ്ട്. അത് പൊതുവേ എല്ലാ യൂട്യൂബ് ചാനലിൻ്റെയും തായും വരും. നല്ലൊരു വീഡിയോ ചെയ്താലും അതിൻ്റെ ചോട്ടിലും കൊണ്ടുപോയിടും. അതുപോലെ ഒരു അസുഖമാണ് ഓർക്ക് അത് എഴുതിയിട്ടിട്ടില്ലെങ്കിൽ ഒരു പൊറുതേടേക്കാരം. എഴുതിട്ടിട്ടോലെ പൊറുതേട് മാറട്ടെ. ആ എഴുതി ഇടണോടുകൂടി താത്ത ഇത് ഇങ്ങോട്ട് കട്ടൻ ചായയിൽ നിന്ന് എറുമ്പ് എടുത്തിടണ മരുണ്ട് ഒഴിവാക്കലാണ്. അതിൻ്റെ പേര് ദുഃഖിച്ചൊന്നും കുത്തിരിക്കലില്ല. എന്നാൽ പിന്നെ തൽക്കാലം താത്ത പോയോക്കട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് നാളെ 3 മണിക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഞ്ച എല്ലാ മാണിക്ക കല്യാക്കും ഇഷ്ടപ്പെട്ടിക്കണമെന്നുണ്ടെങ്കിൽ താത്ത എന്നും പറയണ മരുന്നിലേക്ക് അടിച്ചാൽ നിങ്ങൾ പോകല്ലിട്ടോ മക്കളെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ വന്നോരാരെങ്കിലും ഉണ്ടെങ്കിൽ ചോപ്പ് എത്തിൽ എഴുതിക്കും അവിടെ സബ്സ്ക്രൈബ്. അതിമൊന്നാണ് തൊട്ടാൽ 800 കളർ ഉണ്ടാകും. എന്നിട്ട് പിന്നെ ആ ബെല്ലിൻ്റെ സ്വിച്ച് ഉണ്ടാമർത്തിയാൽ താത്ത എപ്പോൾ വീഡിയോ ഇട്ടാലും അപ്പം നിങ്ങളെ മുന്നിൽ കണ്ടെത്തും. എന്തായാലും തൽക്കാലം താത്ത ഇപ്പോൾ പോട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് നാളെ 3 മണിക്ക് താത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.